നമസ്കാരം. അങ്ങനെ 20-ാമത്തെ തവണയും ലാവ്ലിൻ കേസിലെ അപ്പീൽ സുപ്രീം കോടതി മാറ്റിവെച്ചു. ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സുപ്രധാനമായ ഒരു കേസ് തുടർച്ചയായി 20 തവണ മാറ്റിവെച്ച ചരിത്രം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? രാജ്യം ഭരിക്കുന്നത് BJP ആണ്. BJP യുടെ നിയന്ത്രണം സ്വാഭാവികമായും CBI ക്ക് മേലുണ്ട്. സംസ്ഥാനം ഭരിക്കുന്നത് BJP യുടെ നമ്പർ വൺ ശത്രുവായ പിണറായി വിജയന്റെ CPM ആണ്. പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. അവിടെ വിചാരണയ്ക്ക് കോടതി ഉത്തരവിട്ടാൽ പോലും പിണറായി വിജയന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും. പക്ഷേ CBI 20-ാമത്തെ തവണയും വന്നു പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം, സുപ്രധാനമായ ചില തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന്. ആകെ ഒരു മാറ്റം ഇക്കുറി തുഷാർ മേത്ത എന്ന സോളിസിറ്റർ ജനറൽ പങ്കെടുത്തു എന്നത് മാത്രമാണ്. ഇതിനു മുൻപ് നടന്ന 18 മാറ്റിവയ്ക്കലുകളിലും കഴിഞ്ഞ തവണയ്ക്ക് മുമ്പ് അദ്ദേഹം വന്നിട്ടേ ഇല്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഈ കേസിൽ സോളിസിറ്റർ ജനറലിനോ CBIക്കോ ഒരു താല്പര്യവുമില്ലെന്ന്. എന്തുകൊണ്ടാണ് CBIക്ക് ഈ കേസിൽ ഒരു താല്പര്യവുമില്ലാത്തത്? അതാണ് അണിയറയിൽ പറഞ്ഞു കേൾക്കുന്ന കഥ. കേരളത്തിൽ മാത്രം BJP ക്ക് ഇതുവരെ കച്ചി തോടാൻ കഴിഞ്ഞിട്ടില്ല, നിയമം സീറ്റൊഴിച്ചാൽ. അതേസമയം കേരളത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ രാഷ്ട്രീയ പാർട്ടി CPMനും കോൺഗ്രസിനും ഒക്കെ തൊട്ടടുത്ത് തന്നെ ജനപിന്തുണയോടുകൂടി ആ പാർട്ടി ഇവിടെ ഉണ്ട്. പ്രത്യേക തരം മുന്നണി സംവിധാനത്തിൽ അവർക്ക് അധികാരത്തിലെത്താൻ കഴിയാത്തതുകൊണ്ട് ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, അല്ലെങ്കിൽ BJP ക്കാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നേതാവായിട്ടുകൂടി പിണറായി വിജയനെ കേന്ദ്രം സംരക്ഷിക്കുന്നു എന്നാണ്. അതിന് പ്രതിഫലമാണ് ഒരിക്കൽ പോലും അമിത്ഷായുടെയോ നരേന്ദ്രമോദിയുടെയോ പേര് പോലും എടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ടില്ല പിണറായി വിജയൻ നിയമസഭയിൽ എന്നത്. ഒരിടത്തും പിണറായി വിജയൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ എന്നല്ലാതെ അമിത്ഷായുടെയോ മോദിയുടെയോ പേരെടുത്ത് വിമർശിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അതായത് സ്വാഭാവികമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം എന്നതിനപ്പുറത്തേക്ക് BJP ക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും കടുത്ത വിമർശനം നടത്താൻ പിണറായി വിജയൻ മടിക്കുന്നതും ഇതുകൊണ്ടാണ് എന്ന് കേൾക്കുന്നു. കാരണം BJP യും CPMും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ടാക്കിയാൽ കോൺഗ്രസിന് വലിയ കുഴപ്പത്തിലാകും. BJP യെ സംബന്ധിച്ചിടത്തോളം ഒരു 5-ാറോ സീറ്റ് കിട്ടിയാൽ അവർ ഹാപ്പിയാണ്. കാരണം രാജഗോപാൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിയമം കിട്ടുമെന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല. അങ്ങനെ 5-ാറോ സീറ്റിൽ BJP ജയിച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരുന്നാൽ CPM വീണ്ടും അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് പിളരും. കോൺഗ്രസിലെ ഒരു വിഭാഗം ഓടിച്ചാടി BJP യിൽ ചേരും. അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലല്ല, അത് കഴിഞ്ഞത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അപ്രസക്തമാകും. CPMും BJP യും തമ്മിലാവും മത്സരം. അതിനുള്ള ഒത്തുകളിയാണ് എന്ന ആരോപണത്തെ ശരിവയ്ക്കുകയാണ് ഈ 20-ാമത്തെ മാറ്റിവെക്കൽ. അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ, എന്താണ് ഈ ലാവ്ലിൻ കേസ്? ഖജനാവിന് ഏതാണ്ട് 250 കോടി രൂപ നഷ്ടം വരുത്തി എന്നതാണ് കേസ്. നിയമവിരുദ്ധമായ ഒരു കരാർ, അതായത് വിദേശത്തു നിന്നും ഊർജ മേഖലയിൽ നിക്ഷേപത്തിന് നിയമസാധുത ഇല്ലാതിരിക്കുമ്പോൾ വിദേശത്ത് പോയി പിണറായി വിജയൻ ധൃതി പിടിച്ച് ഒരു കരാറിൽ ഒപ്പുവെക്കുന്നു, അതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നു. അങ്ങനെ എത്തേണ്ട 100 കോടി രൂപ എത്തിയില്ല. കൊടുത്ത 350 കോടി രൂപ 100 കോടി രൂപയ്ക്ക് തീരാവുന്ന ജോലിയാണ്. അതായത് ആ 150 കോടി രൂപയും ഈ 100 കോടിയും, അങ്ങനെ 250 കോടി രൂപ ഖജനാവിന് നഷ്ടം വന്നു. അതിൻ്റെ പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ കേസിന് 2 വശമുണ്ട്. ഒന്ന്, ഈ സാമ്പത്തിക ഇടപാടുകളിൽ FCRA നിയമലംഘനവും അഴിമതിയും നിയമവിരുദ്ധമായ പ്രവർത്തികളും അടങ്ങുന്നത്. 2, അഴിമതി വഴി കിട്ടിയ പണവും അതിൻ്റെ ചെലവാക്കലും. 2007 TP നന്ദകുമാർ ഈ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യം എതിർത്തു. കാരണം അവർ പറഞ്ഞു വിജിലൻസ് അന്വേഷിക്കുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റി, അവർ പറഞ്ഞു CBI അന്വേഷിക്കട്ടെ എന്ന്. അതോടെ നന്ദകുമാറിന്റെ കേസ് സെറ്റിലായി. പക്ഷേ CBI അന്വേഷണം തുടങ്ങിയില്ല. CBIക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. കോടതി ലക്ഷ്യ കേസുമായി പോയപ്പോൾ CBI പറഞ്ഞു ഞങ്ങൾ ഇത് അന്വേഷിക്കുന്നു, പറഞ്ഞു വീണ്ടും സെറ്റിൽ ചെയ്തു. അവരെ അന്വേഷിച്ചില്ല. പിന്നീട് വീണ്ടും ഹർജി കൊടുത്താണ് CBIയോട് ചോദിച്ചപ്പോൾ CBI പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. ഇതിനിടയിൽ എത്രയോ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ടാവാം. അങ്ങനെ തുടക്കം മുതലേ CBIക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ മനസ്സിലെ മനസ്സോടെ കേസ് ഏറ്റെടുത്തു. പക്ഷേ അശോക് കുമാർ എന്ന് പറഞ്ഞ DYSPക്ക്
ഈ കാര്യത്തിൽ നിയമത്തോട് താല്പര്യമുണ്ടായിരുന്നു, തെളിവുകൾ ശേഖരിച്ചു, അന്വേഷിച്ചു, പ്രാഥമിക കുറ്റപത്രം കൊടുത്തു. പക്ഷേ രണ്ടാം തെളിവ് ശേഖരണ സമയമായപ്പോഴേക്കും ഈ DYSPയെ മാറ്റി കേസ് അട്ടിമറിക്കൽ CBI ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് തെളിവുകളും കോടതി ഇടപെടലുകളും ഒക്കെയായി ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങി, അങ്ങനെ ഒടുവിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു, കേസിൽ നിന്നും വിചാരണ കൂടാതെ വിമുക്തരാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം. ആവശ്യത്തിന് തെളിവുകളുണ്ട്, സാമ്പത്തിക ഇടപാട്, പക്ഷെ കേസ് വിചാരണ കൂടാതെ പറ്റി. ഇപ്പോഴത്തെ ആവശ്യം ഹൈക്കോടതിയിൽ പോകുന്ന വിചാരണ വേണമെന്ന് പറഞ്ഞ ശിക്ഷിക്കണമെന്ന് പറഞ്ഞില്ല, ഹൈക്കോടതിയും അത് വിചാരണ കൂടാതെ തള്ളി. സുപ്രീം കോടതിയിൽ മനസ്സില്ല, മനസ്സോടെ CBI പോകുന്നു. പിന്നെ അവരൊന്നും ചെയ്തില്ല. 3.5 കൊല്ലമായി 20 തവണ കേസ് മാറ്റി വെച്ചു, ഓരോ തവണ എക്സ്ക്യൂസ് പറഞ്ഞു. വലിയ വിമർശനം ഉണ്ടായപ്പോഴാണ് ബെഞ്ച് മാറുന്നത്. 18 തവണയും ജസ്റ്റിസ് രമണയുടെ ബെഞ്ചിലായിരുന്നു. ഒടുവിൽ ജസ്റ്റിസ് രമണയ്ക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ UU ലളിതിന്റെ ബെഞ്ചിലേക്ക് മാറുന്നു. ജസ്റ്റിസ് യു യു ലളിതിന്റെ ബെഞ്ചിലേക്ക് മാറുന്നു. കഴിഞ്ഞ തവണ ആ കേസെടുക്കാൻ വരുമ്പോഴാണ് തുഷാർ മേത്ത പറയുന്നത് ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഈ 20 തവണയായിട്ടും തെളിവ് ശേഖരിക്കാനോ രേഖ കണ്ടെത്താനോ CBIക്ക് തന്നെ കഴിയാത്തത്. 3 കൊല്ലം 20 തവണ എന്താ സാധിക്കാത്തത്? അടുത്ത 16 കേസ് മാറ്റി വെച്ചിരിക്കുന്നു. CBIയുടെ അലംഭാവം, താല്പര്യമില്ലായ്മ, അതിനപ്പുറത്തേക്കൊന്നും കാണാൻ ഇതിലില്ല, അതിലപ്പുറത്തേക്കൊന്നും വിലയിരുത്താൻ ഇതിലില്ല. കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് ഉറപ്പാവുകയാണ്. കാരണം പിണറായി വിജയന് വേണ്ടി പോകുന്നത് കോടികൾ വിലയുള്ള ഹരീഷ് സാൽവയാണ്. ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കോടതിയിൽ, ആഗോള കോടതിയിൽ പോയി കേസ് വാദിച്ച് ജയിച്ച ആളാണ് പാകിസ്ഥാനെതിരെ ഹരീഷ് സാൽവേ. ഹരീഷ് സാൽവയാണ് പിണറായി വിജയന്റെ അഭിഭാഷകൻ. മിക്കവാറും അത് സംസ്ഥാന ഖജനാവിൽ നിന്നായിരിക്കും, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണല്ലോ, കോടികൾ മുടക്കാനുണ്ടല്ലോ. എന്തായാലും ഈ കേസ് അട്ടിമറിക്കാനുള്ള CBIയുടെ താല്പര്യം കണ്ടെത്തേണ്ടതാണ്. RSSകാരും BJPക്കാരും ചോദിക്കണം, പിണറായി വിജയനെ സംരക്ഷിക്കാൻ CBI എന്തിനാണ് ഇങ്ങനെ കൂട്ടുനിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്തിനാണ് 20 തവണ ഈ കേസ് മാറ്റിവെക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ അതേ തിയറി, അതായത് RSS നേതൃത്വത്തിന് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണം, അതിനുവേണ്ടി അവർ ഒത്തുകളിക്കുന്നു, CBIയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും.